ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കടന്നു തത്സമയം ഇങ്ങനൊരു മഹാമാരി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ വളരെ ഗുരുതരമായി രോഗബാധിതരായ ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അതിന് കിട്ടിയ അത് സംബന്ധിച്ച മാത്രമല്ല ഈ ലോക്ക്ഡൗണിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ നിൽക്കുകയാണ്. ആളുകൾ ഇത് പോയി കാണുന്നത്, വൈകുന്നേരത്തെ പത്രസമ്മേളനം കാണുന്നത്, എന്തെല്ലാം ഇളവുകൾ നൽകിയിട്ടുണ്ട്, എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, ഞങ്ങളുടെ ടാക്സ് ഞങ്ങളുടെ ഒഴിവാക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് ഫ്യൂവൽ സബ്സിഡി കിട്ടുന്നുണ്ടോ, ഇളവുകൾ എത്രമാത്രമായി, എന്താണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, ഇന്ന് എത്ര പേർക്ക് രോഗം വന്നിട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടല്ലേ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ പോയിരിക്കുന്നത്. ആ പത്രസമ്മേളനത്തിന് മഹാമാരിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു അവസരം ഇങ്ങനെ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ദുരുപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല കേരളത്തെ ഞെട്ടിച്ച മരമുറി കേസ് നടക്കുകയാണ്, വനംകൊള്ള നടക്കുകയാണ്. കേരളത്തിലെ 8 ജില്ലകളിലായിട്ട് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ആ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പരസ്പരം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിൽ അതെല്ലാം മറവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനുപാതികമല്ലാത്ത രീതിയിൽ ഇതൊരു വലിയ പെരുപ്പിച്ച് ഒരു വലിയ സംഭവമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതൊന്നും കൊണ്ട് വനംകൊള്ള ഇല്ലാതാവില്ല, വനംകൊള്ളയൊന്നും ഇല്ലാതാവില്ല, വനംകൊള്ള വളരെ ഗൗരവത്തോടുകൂടി പോവുകയാണ്. ഞങ്ങളുടെ UDF സംഘം വയനാട് സന്ദർശിച്ചിരുന്നു, മറ്റ് 2 സംഘങ്ങൾ വേറെ 5 ജില്ലകൾ സന്ദർശിച്ചിരുന്നു, അവരുടെ എല്ലാം റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇന്ന് കിട്ടും. വളരെ പ്രാഥമിക പഠനത്തിൽ തന്നെ വളരെ ഗുരുതരമായ രീതിയിലുള്ള ഇതാണ് പറയുന്നത്. വയനാട്ടിൽ മാത്രമാണ് മരങ്ങൾ കുറച്ചെങ്കിലും തിരിച്ചു പിടിച്ചത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ട മരങ്ങൾ എങ്ങോട്ട് പോയി എന്ന് പോലും ആർക്കും അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ വിഷയമാണ്. ഇപ്പോൾ ഇത് ഈ ഉത്തരവ് വിവാദ ഉത്തരവിറക്കിയ റവന്യൂ സെക്രട്ടറി തന്നെ പറഞ്ഞു പിശക് പറ്റി, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ മന്ത്രിമാരിപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ്, ഉത്തരവ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഉത്തരവിനെ ന്യായീകരിക്കുകയാണ്. ഇത് സദുദ്ദേശപരമായി ഇറക്കിയ ഉത്തരവാണെന്നാണ്. എന്ത് സദുദ്ദേശമാണ് ആ ഉത്തരവിലുണ്ടായിരുന്നത്? കേരളത്തിലെ മുഴുവൻ ഈട്ടിത്തടി ഉൾപ്പെടെയുള്ള രാജകീയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി കൊടുത്ത ഒരു ഓർഡറാണ്, വനം മാഫിയയ്ക്ക് കൊടുത്ത ഒരു ഓർഡറാണ് ഒക്ടോബർ 24 ഉത്തരവെന്ന് വ്യക്തമായിരിക്കുന്നു. അത് കൂടുതൽ വിവാദത്തിലേക്ക് പോകുമ്പോൾ ആ അതിലെ ഫോക്കസ് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു നോൺ ഇഷ്യൂസിനെ സംബന്ധിച്ച് ഒരു ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. അത് ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, അദ്ദേഹം അത് തീർത്തു പറഞ്ഞല്ലോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എന്നോടും പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓഫ് ദ റെക്കോർഡെന്ന് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഇപ്പം മാധ്യമപ്രവർത്തകരായ നിങ്ങളുമൊക്കെയായിട്ട് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഫോണിൽ തന്നെ നിങ്ങൾ പലരും വിളിച്ചു കഴിഞ്ഞാൽ വളരെ വിശ്വാസത്തോടുകൂടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളാരെങ്കിലും സംസാരിക്കുന്ന കാര്യം ഞങ്ങളാരെങ്കിലും നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയും ചോദിക്കുമ്പോൾ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നാളെ നിങ്ങളുടെ ചാനലിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യത പോകുന്നല്ലേ ഞാൻ പറയുള്ളൂ. അല്ലാതെ അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം ഓഫ് ദ റെക്കോർഡ് മനുഷ്യൻ ആരൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും ഓഫ് ദ റെക്കോർഡ്. ഇപ്പം നിങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓഫ് ദ റെക്കോർഡിൽ താങ്കളായിട്ട് തന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. താങ്കൾ അതൊന്നും എടുത്തിട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അല്ല, അദ്ദേഹം അത് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് അത് ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മനോരമ ആഴ്ച പതിപ്പിൽ, ഞാൻ പറയാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളെല്ലാം 2-3 മണിക്കൂർ ഇടപെട്ട് ഞങ്ങൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഷ്വലായിട്ട് എന്നോട് പറഞ്ഞു. അതിനുശേഷമാണ് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഇത് വരുന്നത്. അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടില്ല.
ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രി ആ ആഴ്ചപ്പതിപ്പിൽ തന്നെ ഒരു കുറിപ്പ് കൊടുത്താൽ പോരെ. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ? അല്ല, അതിൽ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങൾ മാത്രമാണ് ഓഫ് റെക്കോർഡിന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ സുധാകരനെതിരെ കേസ് കൊടുക്കാൻ പോവാണ്, ഇത്തരത്തിലൊരു പരാമർശം നടത്തേണ്ടതല്ല. പക്ഷെ അതൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ആരോപണങ്ങൾ, അതും വ്യക്തതയില്ലാത്ത പണ്ടെങ്ങാണ് നടന്നുപോയ കാര്യങ്ങൾ, അതൊരു മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നില്ല. ഞാനത് കണ്ടില്ല. അദ്ദേഹം ഫ്രാൻസിസ് എന്ന വ്യക്തി മുഖ്യമന്ത്രിയല്ലേ എന്നല്ല സംസാരിച്ചത്. ഫ്രാൻസിസ് എന്നുള്ള വ്യക്തി ആ സമയത്തില്ല. ഞാൻ എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയില്ല. കാരണം 57 കൊല്ലം മുമ്പ് ഇവർ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴുള്ള സമയമാണ്. ഞാൻ എന്തായാലും അപ്പം ജനിച്ചിട്ടില്ല ഇവർ പറയണ സമയത്ത്. ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞ് 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ്. അത് കാരണം എനിക്കൊരു പിടിയില്ല. ഈ ഫ്രാൻസിസ് ഉണ്ടോ ഇവരുണ്ടോ ഇല്ലെന്നും എനിക്കൊരു പിടിയില്ല. അല്ല, അത് കെ പി സി സി പ്രസിഡന്റ് പറയും. കെ പി സി സി പ്രസിഡന്റ് അത് സംബന്ധിച്ച് അത് ചർച്ച ചെയ്യും. അതായത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് മുഖ്യമന്ത്രി മമ്പറം ദിവാകരൻ്റെ ഒരു ഏതോ ഒരു സ്ഥലത്തെ സംഭവം കോട്ട് ചെയ്ത് പറഞ്ഞു. അതിനെക്കുറിച്ച് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് അത് സംബന്ധിച്ച് എന്താണ്, എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ പറയാതെ ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യണേ. അല്ല, അതിനൊക്കെ പ്രസിഡന്റ് അല്ലേ മറുപടി അത് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞല്ലോ. അതിനൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ മറുപടികൾ അദ്ദേഹം പറഞ്ഞു. 40 മിനിറ്റാണ് മുഖ്യമന്ത്രി ഇന്നലെ കെ സുധാകരനെ പറ്റി പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം കിട്ടുന്ന ഈ പത്രസമ്മേളനത്തിൻ്റെ അവസരം ഈ പാവപ്പെട്ടവർ മുഴുവൻ, ഈ സാധാരണക്കാർ മുഴുവൻ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നു. ഞാൻ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എത്രയോ മാസങ്ങളായിട്ട് ആ പത്രസമ്മേളനം കാണുന്ന ഒരാളാണ് ഞാൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നമുക്ക് പ്രതികരണത്തിലേക്ക് തന്നെ മടങ്ങി. ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ സംഘർഷമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്.